തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അതീവ ഗുരുതര ആരോപണവുമായി കോവിഡ് രോഗി രംഗത്ത് വന്നിരിക്കുകയാണ്. വട്ടപ്പാറ സ്വദേശിനി, തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടതാണ് വട്ടപ്പാറ. വട്ടപ്പാറ സ്വദേശിനി ലക്ഷ്മിയാണ് മെഡിക്കൽ കോളേജിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ മൂത്രത്തിൽ കുളിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും തന്നെ ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ഗുരുതര ആരോപണവും ലക്ഷ്മി ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 26-നാണ് കോവിഡ് പോസിറ്റീവായി വട്ടപ്പാറ സ്വദേശിനി ലക്ഷ്മിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുമ്പോൾ പനിയും ശ്വാസംമുട്ടലുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. 6-ാം വാർഡിൽ പ്രവേശിപ്പിച്ച ലക്ഷ്മിക്ക് ശ്വാസംമുട്ടൽ കരച്ചിലായതോടെ കുത്തിവയ്പ്പെടുത്തു. അതോടെ ശരീരവേദനയും ക്ഷീണവും കൂടിയെന്നാണ് ലക്ഷ്മി പറയുന്നത്. അതേസമയം തനിക്ക് ചില മരുന്നുകളോട് അലർജി ഉണ്ടായെന്ന് അറിയിച്ചിട്ടും അലർജി പരിശോധന നടത്തിയില്ല. മെഡിക്കൽ കോളേജ് അധികൃതർ അത്തരമൊരു പരിശോധന നടത്താതെ മരുന്ന് കുത്തിവയ്ക്കുകയാണ് ഉണ്ടായതെന്നും ലക്ഷ്മി ആരോപിക്കുന്നു. ആരോഗ്യം കൂടുതൽ വഷളാക്കി ഈ നടപടിയെന്നാണ് ലക്ഷ്മി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അലർജിയും കോവിഡിൻ്റെ സൈഡ് എഫക്റ്റുകളും കൂടി ആയതോടെ തൻ്റെ ആരോഗ്യം വലിയ തോതിൽ ക്ഷയിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ വേളയിലെടുത്ത വീഡിയോയിൽ ഇവർ ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. കുത്തിവയ്പ്പിനെ തുടർന്ന് സൈഡ് എഫക്റ്റുകൾ കാരണം വായിൽ നിന്ന് നുരയും പതയും വരുന്ന അവസ്ഥ വരെ താൻ എടുത്തു വന്നിട്ടുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് വരെ താൻ എത്തിച്ചേർന്നതായും ഇവർ ആശുപത്രിയിൽ കിടക്കയിൽ നിന്നുള്ള പകർത്തിയ വീഡിയോ ദൃശ്യത്തിൽ ഈ ലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം ആരോഗ്യം ക്ഷയിച്ചതോടെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാനാകാത്ത അവസ്ഥയിലുമായി താൻ എന്നാണ് ഇവർ പറയുന്നത്. അതോടുകൂടി കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നു ചേർന്നതായും വീഡിയോയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. തലമുടി മുതൽ തൻ്റെ പാദം വരെ മൂത്രത്തിൽ കുതിന്ന് കിടന്നിട്ടും നഴ്സുമാർ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ കോവിഡ് നെഗറ്റീവായെങ്കിലും ഒട്ടും ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് താനെന്നാണ് ലക്ഷ്മി വീഡിയോയിൽ ആരോപിക്കുന്നത്. നടക്കാൻ വയ്യ, പുറത്തിറങ്ങി വിദഗ്ധ ചികിത്സ തേടുന്നതിനൊപ്പം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ലക്ഷ്മി ഇപ്പോൾ. അതേസമയം ലക്ഷ്മിയുടെ ആരോപണങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ന്യൂമോണിയ ഭേദമാകുന്നതിനുള്ള ആന്റിബയോട്ടിക്കാണ് ഇവർക്ക് നൽകിയതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. രോഗി ഗുരുതരാവസ്ഥയിൽ ആയിട്ടില്ല, കൃത്യമായ ചികിത്സയും പരിചരണവും നൽകിയിട്ടുണ്ട് എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. യുവതിയുടെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നോഡൽ ഓഫീസർ പ്രതികരിച്ചത്. ഇതിനു മുൻപും മെഡിക്കൽ കോളേജ് കോവിഡ് വാർഡിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. 6-ാം വാർഡിനെതിരെ ആയിരുന്നു അന്നും ആരോപണം. ഇവിടെ കോവിഡ് ചികിത്സയിലായിരുന്ന വയോധികനായ വ്യക്തിയെ പുഴുവരിച്ച നിലയിലാണ് അന്ന് കണ്ടത്. വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു അത്. ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ 3 പേരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. 2 ഹെഡ് നഴ്സുമാരെയും നോഡൽ ഓഫീസർ ഡോക്ടർ അരുണയുമാണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ലക്ഷ്മി പറയുന്നത് സമാനമായ രീതിയിൽ ഈ പുഴുവരിച്ച വൃദ്ധന്റെ ബന്ധുക്കൾ നൽകിയതുപോലെ സമാനമായ രീതിയിൽ ആരോഗ്യമന്ത്രിക്ക് തൻ്റെ ദാരുണമായ അവസ്ഥ കാണിച്ചുകൊണ്ട് പരാതി നൽകുമെന്നാണ്. തനിക്ക് ഇത്തരമൊരു അവസ്ഥ വന്നു ചേർന്നതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ നഴ്സുമാരടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ്. ഇവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ലക്ഷ്മിയുടെ ആവശ്യം.